എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും എൽഷദായ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ക്ലാസ് എടുക്കുന്നത് തിരഞ്ഞെടുത്ത ചില പ്രധാന ക്വസ്റ്റ്യൻസ് ആണ്. ഒരു 50 ക്വസ്റ്റ്യനോളം നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. വളരെ ശ്രദ്ധയോടെ തന്നെ ക്ലാസ്സുകൾ നിരീക്ഷിക്കുക. പ്രത്യേകിച്ച് ഇത് എല്ലാ PSC എഴുതുന്ന കുട്ടികൾക്കാണെങ്കിലും ഉപകാരമാണ്. എങ്കിലും നമ്മളിപ്പോൾ മാക്സിമം ഒരു പ്രിഫറൻസ് കൊടുക്കുന്നത് HSC സോഷ്യൽ സയൻസ് എഴുതുന്ന വിദ്യാർത്ഥികൾക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സോഷ്യൽ സയൻസ് ഭാഗത്തുനിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് കൂടുതലായിട്ടും ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ മറ്റ് ഏതൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് പങ്കെടുക്കുന്നവർക്കായാലും ഈ ഒരു ക്ലാസ് ഉപകാരം തന്നെയാണ്. അപ്പോൾ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ തന്നെ ക്ലാസ്സുകൾ നിരീക്ഷിക്കുക. ഈ ഒരു ക്ലാസ് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ പറ്റണം. അതുകൊണ്ട് തന്നെ കൂടുതൽ തവണ റിപ്പീറ്റ് ചെയ്തിട്ടാണ് പലപ്പോഴും ഞാൻ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസറും പറയാറുള്ളത്. ഈ ഒരു ക്ലാസ്സിൽ തന്നെ നിങ്ങൾക്ക് ആ കാര്യങ്ങളൊക്കെ മനഃപ്പാടാക്കി എടുക്കാം. അപ്പോൾ ഈശ്വര പ്രാർത്ഥനയോടെ നമുക്ക് ഇന്നത്തെ ക്ലാസ് ആരംഭിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ബാരോമീറ്റർ എന്തളക്കാനാണ് ഉപയോഗിക്കുന്നത്? ബാരോമീറ്റർ എന്തളക്കാനാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദ്യം. അന്തരീക്ഷമർദ്ദം അളക്കാനാണ് ബാരോമീറ്റർ ഉപയോഗിക്കുന്നത്. അന്തരീക്ഷമർദ്ദം അളക്കാൻ വേണ്ടിയാണ്. അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ് എന്നാണ് ചോദ്യം. മഹാരാഷ്ട്രയാണ്. അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. ഒന്നുകൂടെ ഓർത്ത് വയ്ക്കുക, അജന്ത ഗുഹകളാണ് ചോദിച്ചത്, മഹാരാഷ്ട്രയിലാണ്. അതിന് മുന്നേ നമ്മൾ പറഞ്ഞ ക്വസ്റ്റ്യൻ ഏതാണ്? ബാരോമീറ്റർ എന്തളക്കാനാണ് ഉപയോഗിക്കുന്നത്? അന്തരീക്ഷമർദ്ദം അളക്കാനാണ് ഉപയോഗിക്കുന്നത്. അജന്ത ഗുഹകൾ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയാണ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യം, ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. ഇന്ത്യക്ക് ഏറ്റവും കൂടുതൽ കര അതിർത്തിയുള്ള രാജ്യമാണ് ബംഗ്ലാദേശ്. അടുത്തത്, പൂക്കോട് തടാകം കേരളത്തിലെ ഏത് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്നു? പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ്. പൂക്കോട് തടാകം വയനാട് ജില്ലയിലാണ്, ഓർത്ത് വയ്ക്കുക. പൂക്കോട് തടാകം ഏത് കേരളത്തിലെ ഏത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? വയനാട് ജില്ലയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഉണ്ടായത് ഏത് വർഷമാണ്? 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ പ്രസിദ്ധമായ വെള്ളപ്പൊക്കം ഉണ്ടായത് ഏത് വർഷമാണെന്നാണ് ചോദ്യം. 1924. ഓപ്ഷനിൽ പലപ്പോഴും 1999 അതുപോലെ തന്നെ 1899 എന്നൊക്കെ കൊടുക്കും. അപ്പം നമ്മൾ 99 വെള്ളപ്പൊക്കം എന്ന് കാണുമ്പോൾ ആ 99 റിലേറ്റ് ചെയ്ത് പറയരുത്. 1924 വെള്ളപ്പൊക്കമാണ് 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1924 99 വെള്ളപ്പൊക്കം എന്ന പേരിൽ അറിയപ്പെടുന്നത്. 1924 വെള്ളപ്പൊക്കത്തെയാണ് 99 വെള്ളപ്പൊക്കം എന്നറിയപ്പെടുന്നത്. വർഷം 1924. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രനിരപ്പിനും താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശമേത്? സമുദ്രനിരപ്പിനും താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശമേത്? കുട്ടനാടാണ്. കുട്ടനാടാണ് സമുദ്രനിരപ്പിനും താഴ്ന്ന് സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ പ്രദേശം. ഏറ്റവും കൂടുതൽ പോഷക ഗുണമുള്ള കേരളത്തിലെ നദി ഏത്? ചാലിയാറാണ്. ഏറ്റവും കൂടുതൽ പോഷക ഗുണമുള്ള കേരളത്തിലെ നദിയാണ് ചാലിയാർ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം, കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ഏതാണ്? ശാസ്താംകോട്ടയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം എന്ന് പറയുന്നത് ശാസ്താംകോട്ടയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സാർക്കിൻ്റെ ആസ്ഥാനം, SAARC, നമ്മൾ സാർക്ക് എന്ന് കേട്ടിട്ടുണ്ട്. സാർക്കിൻ്റെ ആസ്ഥാനമാണ് ചോദിച്ചിട്ടുള്ളത്. കാഠ്മണ്ഡു ആണ്. സാർക്കിൻ്റെ ആസ്ഥാനം കാഠ്മണ്ഡു ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, പീച്ചി ഡാം ഏത് നദിയിലാണ്? പീച്ചി ഡാം ഏത് നദിയിലാണ്? കീച്ചേരിപ്പുഴയിലാണ്. കീച്ചേരിപ്പുഴയിലാണ് പീച്ചി ഡാം. പീച്ചി ഡാം ഏത് നദിയിലാണ്? കീച്ചേരിപ്പുഴയിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ ന്യൂനമർദ്ദം ഉണ്ടാകുന്നത് എപ്പോഴാണ്? സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ ന്യൂനമർദ്ദം ഉണ്ടാകുന്നത് എപ്പോഴാണ്? അതായത് സമുദ്രോപരിതലത്തിൽ ചൂട് കൂടുന്ന സമയത്താണ് ഇങ്ങനൊരു ന്യൂനമർദ്ദം സംഭവിക്കുന്നത്. സമുദ്രത്തിൻ്റെ ഉപരിതലത്തിൽ ചൂട് കൂടുന്നതുകൊണ്ടാണ്. അടുത്തത്,
ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്ന ഉപകരണം. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്ന ഉപകരണം ഏതാണ്? സിസ്മോഗ്രാഫാണ്. ഭൂകമ്പത്തിൻ്റെ ആ ഒരു തീവ്രതയെ അളക്കുന്ന ഉപകരണമാണ് ചോദിക്കുന്നത്, സിസ്മോഗ്രാഫാണ്. ഭൂകമ്പത്തിൻ്റെ തീവ്രത അളക്കുന്ന ഉപകരണമാണ് സിസ്മോഗ്രാഫ്. അടുത്തത്, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യോനോഗ്രാഫി സ്ഥിതി ചെയ്യുന്ന സ്ഥലം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യോനോഗ്രാഫി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പനാജിയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യോനോഗ്രാഫി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പനാജിയാണ്. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓഷ്യോനോഗ്രാഫി സ്ഥിതി ചെയ്യുന്ന സ്ഥലം പനാജിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പോങ് അണക്കെട്ട് ഏത് നദിയിലാണ്? ബിയാസ് നദിയിലാണ് പോങ് അണക്കെട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? അന്തരീക്ഷത്തിലെ ആർദ്രതയാണ് ചോദിച്ചിട്ടുള്ളത്. ഉത്തരം, ഹൈഗ്രോമീറ്ററാണ്. അന്തരീക്ഷത്തിലെ ആർദ്രത അളക്കുവാൻ ഉപയോഗിക്കുന്ന യന്ത്രം എന്ന് പറയുന്നത് ഹൈഗ്രോമീറ്ററാണ്. അടുത്തത്, ബാറ്റ നഗർ ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ്. ബാറ്റ നഗർ ഏത് സംസ്ഥാനത്താണ്? പശ്ചിമ ബംഗാളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, പെരിയാർ വന്യമൃഗസങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കി ജില്ലയിലാണ്. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി ഏതാണ്? മഞ്ചേശ്വരം പുഴയാണ് കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദി. അടുത്ത ക്വസ്റ്റ്യൻ, തെഹരി ഡാം പ്രൊജക്റ്റ് ഏത് നദിയിലാണ്? ഭഗീരഥി നദിയിലാണ് തെഹരി ഡാം പ്രൊജക്റ്റ്. എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്നത് ഏത് ജില്ലയിലാണ്? വയനാടാണ്. ഓസോൺ തന്മാത്രകൾ അന്തരീക്ഷത്തിൻ്റെ താഴെത്തട്ടിൽ കാണപ്പെടുന്നത് എന്തുകൊണ്ട്? സാന്ദ്രത കുറവായതുകൊണ്ടാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കടൽത്തീരങ്ങളിലുള്ള കരിമണലിൽ കാണപ്പെടുന്ന മൂലകങ്ങളിൽ അണുശക്തി പ്രാധാന്യമുള്ളത് ഏതാണ്? കേരളത്തിലെ കടൽത്തീരങ്ങളിലുള്ള കരിമണലിൽ കാണപ്പെടുന്ന മൂലകങ്ങളിൽ അണുശക്തി പ്രാധാന്യമുള്ളത് ഏതാണ് എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷനിൽ യുറേനിയമുണ്ട്, സിസിയമുണ്ട്, ടൈറ്റാനിയമുണ്ട്, തോറിയമുണ്ട്. ഉത്തരം തോറിയമാണ്. കേരളത്തിലെ കടൽത്തീരങ്ങളിലുള്ള കരിമണലിൽ കാണപ്പെടുന്ന മൂലകങ്ങളിൽ അണുശക്തി പ്രാധാന്യമുള്ളത് തോറിയത്തിനാണ്. ഭാരതപ്പുഴ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? എവിടെ നിന്നാണ്? ആനമലയിൽ നിന്നാണ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ ആണ്, പലപ്പോഴും BSC യിലൊക്കെ വരുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്ത ക്വസ്റ്റ്യൻസ് എല്ലാം തന്നെ പലപ്പോഴായിട്ട് BSC ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വെരി ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഈ പറയുന്നതെല്ലാം തന്നെ. പ്രത്യേകിച്ച് ഈ തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ PSC റിപ്പീറ്റഡ് ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കൂടുതലായിട്ട് ഇതിൽ ഉൾപ്പെടുത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ശ്രദ്ധയോടെ പലപ്പോഴും നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ റിവിഷൻ ചെയ്യുമ്പോൾ കാണാം, എന്താണ്, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള ക്ലാസ്സുകൾ നിങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം നമുക്ക് ഈ ഒരു റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് വീണ്ടും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ പറഞ്ഞ ക്വസ്റ്റ്യൻ, ഭാരതപ്പുഴ എവിടെ നിന്ന് ഉത്ഭവിക്കുന്നു? ആനമലയിൽ നിന്നാണ്. ലാൽബാഗ് ഗാർഡൻ എവിടെയാണ്? ബാംഗ്ലൂരാണ്. ലാൽബാഗ് ഗാർഡൻ എവിടെയാണ്? ബാംഗ്ലൂരാണ്. താഴെ പറയുന്നവയിൽ
ഏത് നദിയിലാണ് ഒന്നിലധികം രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിൽ കൂടി ഒഴുകുന്നത്? ഞാൻ ഓപ്ഷൻ വായിക്കാം. അതായത് ഈ തന്നിരിക്കുന്ന ഞാൻ പറയാൻ പോകുന്ന നദികളിൽ ഒന്നിലധികം രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിൽ കൂടി ഒഴുകുന്ന നദിയാണ്. ഓപ്ഷനിൽ മിസിസിപ്പി, മിസൗറി, തോംസ്, ഡാന്യൂബ്, വോൾഗ എന്നീ നദികളാണ് ഓപ്ഷനിൽ കൊടുത്തിട്ടുള്ളത്. ഇതിൽ ഡാന്യൂബ് നദിയാണ് ഒന്നിലധികം രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിൽ കൂടി ഒഴുകുന്നത്. ഒന്നിലധികം രാജ്യങ്ങളുടെ തലസ്ഥാനങ്ങളിൽ കൂടി ഒഴുകുന്ന നദിയാണ് ഡാന്യൂബ്. 1000 തടാകങ്ങളുടെ രാജ്യം എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡാണ്. 1000 തടാകങ്ങളുടെ രാജ്യം എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡാണ്. 1000 തടാകങ്ങളുടെ രാജ്യം എന്നറിയപ്പെടുന്നത് ഫിൻലാൻഡാണ്. അപ്പോൾ എന്താണ് 1000 തടാകങ്ങളുടെ രാജ്യം എന്നറിയപ്പെടുന്നത്? ഫിൻലാൻഡാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭൂമി കുലുക്കവും അനുബന്ധ പ്രവർത്തനത്തെയും കുറിച്ചുള്ള ശാസ്ത്രനാമം സീസ്മോളജിയാണ്. ഭൂമി കുലുക്കവും അനുബന്ധ പ്രവർത്തനത്തെയും കുറിച്ചുള്ള ശാസ്ത്രനാമമാണ് സീസ്മോളജി. മഴവെള്ളം ഉപയോഗിച്ച് ജലക്ഷാമം പരിഹരിക്കാനായി തയ്യാറാക്കിയിരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേര്? ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം. മഴവെള്ളം ഉപയോഗിച്ച് ജലക്ഷാമം പരിഹരിക്കാനായി തയ്യാറാക്കിയിരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേരെന്താണെന്നാണ്. വർഷ എന്നാണ് ആ പദ്ധതിയുടെ പേര്. മഴവെള്ളം ഉപയോഗിച്ച് ജലക്ഷാമം പരിഹരിക്കാനായി തയ്യാറാക്കിയിരിക്കുന്ന കേരള സർക്കാർ പദ്ധതിയുടെ പേര് വർഷ എന്നാണ്. ഭാരതരത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ഭാരതരത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മണിപ്പൂരാണ്. ഭാരതരത്നം എന്നറിയപ്പെടുന്ന സംസ്ഥാനം മണിപ്പൂരാണ്. 2 ഭൂഖണ്ഡങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന നഗരം ഇസ്താംബുളാണ്. 2 ഭൂഖണ്ഡങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന നഗരമാണ് ഇസ്താംബുൾ. ഇന്ത്യയിൽ സമുദ്രതീരം കൂടിയ സംസ്ഥാനം ഗുജറാത്താണ്. ഇന്ത്യയിൽ സമുദ്രതീരം കൂടിയ സംസ്ഥാനം എന്ന് പറയുന്നത് ഗുജറാത്താണ്. ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഇന്ത്യയിൽ സമുദ്രതീരം കൂടിയ സംസ്ഥാനം ഗുജറാത്താണ്. അടുത്ത ക്വസ്റ്റ്യൻ, 0° അക്ഷാംശ രേഖയെ വിളിക്കുന്ന പേരെന്താണ്? 0° അക്ഷാംശ രേഖയെ വിളിക്കുന്ന പേര് എന്താണ്? ഗ്രീനിച്ച് എന്നാണ്. 0° അക്ഷാംശ രേഖയെ വിളിക്കുന്ന പേര് ഗ്രീനിച്ച് എന്നാണ്. സോറി, എനിക്ക് തെറ്റുപറ്റിയതാണ്. ഇവിടെ ചോദ്യം 0° അക്ഷാംശ രേഖയെ വിളിക്കുന്ന പേരാണ്. 0° അക്ഷാംശ രേഖയാണ്, അതായത് ലാറ്റിറ്റ്യൂഡിനെയാണ്. 0° അക്ഷാംശ രേഖയെ വിളിക്കുന്ന പേര് ഭൂമധ്യരേഖ എന്നാണ്. തെറ്റുപറ്റിയതാണ്, സോറി. നിങ്ങൾ അത് അങ്ങനെ പഠിക്കരുത്. 0° അക്ഷാംശ രേഖയെ വിളിക്കുന്ന പേര് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്ററാണ്. 0° അക്ഷാംശ രേഖയെ വിളിക്കുന്ന പേര് ഭൂമധ്യരേഖ അഥവാ ഇക്വേറ്ററാണ്. അക്ഷാംശരേഖയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. 0° അക്ഷാംശരേഖയെ വിളിക്കുന്ന പേര് എന്താണ്? ഇക്വേറ്ററാണ്, അല്ലെങ്കിൽ ഭൂമധ്യ രേഖയാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇരുണ്ട ഭൂഖണ്ഡം എന്ന് അറിയപ്പെടുന്നത് ആഫ്രിക്കയാണ്. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് പഠിക്കുന്ന കാര്യം തന്നെയാണ്. ഇരുണ്ട ഭൂഖണ്ഡം എന്നറിയപ്പെടുന്നത് ആഫ്രിക്കയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ കടലോരങ്ങളിലെ കരിമണലിൽ നിന്ന് ലഭിക്കുന്ന ധാതുക്കൾ ഏതൊക്കെയാണ്? ഇൽമനേറ്റ്, മോണോസേറ്റ് എന്നിവ. ഇനി വെന്നീസ് നഗരം ഏത് രാജ്യത്താണ്? ഇറ്റലിയാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്ത ജില്ല എറണാകുളമാണ്. എറണാകുളത്താണ് ഏറ്റവും കൂടുതലധികം വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ശ്രീലങ്കയുടെ പഴയ പേര് സിലോൺ എന്നാണ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവാണ്.
ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവ്. ഇടുക്കി ജില്ലയുടെ ആസ്ഥാനം പൈനാവാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല, കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ലയാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴയാണ്. ഗണപതി വട്ടം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏത് സ്ഥലമാണ്? ഗണപതി വട്ടം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏത് സ്ഥലമാണ്? സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരിയാണ് ഗണപതി വട്ടം എന്ന് അറിയപ്പെടുന്നത്. ഗണപതി വട്ടം എന്നറിയപ്പെടുന്നത് കേരളത്തിലെ ഏത് സ്ഥലമാണ്? സുൽത്താൻ ബത്തേരിയാണ്. ടിപ്പു സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ശ്രീരംഗപട്ടണമാണ്. നമ്മൾ ആ ഒരു ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ ശ്രീരംഗപട്ടണം ഉടമ്പടിയെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം ടിപ്പു സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം ശ്രീരംഗപട്ടണമാണ്. കുലശേഖര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം തിരുവഞ്ചിക്കുളമാണ്. കുലശേഖര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം തിരുവഞ്ചിക്കുളം. ഓർത്ത് വയ്ക്കുക, കുലശേഖര സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം തിരുവഞ്ചിക്കുളമാണ്. അടുത്തത്, കരക്കാറ്റ് വീശുന്നത് എപ്പോഴാണ്? കരയിൽ നിന്നുള്ള കാറ്റാണ്, അത് രാത്രി സമയങ്ങളിലാണ്. എന്നാൽ കടൽക്കാറ്റ് എപ്പോഴാണ്? പകൽ സമയങ്ങളിലാണ്. കരക്കാറ്റ് വീശുന്നത് രാത്രി സമയങ്ങളിലാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള യൂണിറ്റ് ബാർ ആണ് അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള യൂണിറ്റ്. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിനുള്ള യൂണിറ്റ് ബാർ ആണ്. യു എൻ ഒയുടെ യൂറോപ്യൻ തലസ്ഥാനമാണ് ചോദിക്കുന്നത്, ജനീവയാണ്. യു എൻ ഒയുടെ യൂറോപ്യൻ തലസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജനീവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഹാൽഡിഗട്ട് ചുരം ഏത് പർവ്വതനിരയിലാണ്? ആരവല്ലി പർവ്വതനിരയിലാണ്. ദിർഹം എന്ന നാണയം ഏത് രാജ്യത്തിൻ്റേതാണ്? യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, UAE യുടെയാണ്. ദിർഹം എന്ന നാണയം ഏത് രാജ്യത്തിൻ്റേതാണ്? UAE യുടെയാണ്, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെയാണ്. 1 ഡിഗ്രി രേഖാംശം വ്യത്യാസമുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം. 1 ഡിഗ്രി രേഖാംശം വ്യത്യാസമുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. 1 ഡിഗ്രി വ്യത്യാസം എന്ന് പറഞ്ഞാൽ 4 മിനിറ്റാണ്. അങ്ങനെ നോക്കുമ്പോൾ 15 ഡിഗ്രി ഉള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ 1 മണിക്കൂറാണ്. അതായത് 15 × 4 ആണ്. 1 ഡിഗ്രി എന്ന് പറയുമ്പോൾ 4 മിനിറ്റാണ്. അങ്ങനെ 15 ഡിഗ്രി അങ്ങനെ കണക്കാക്കുമ്പോൾ അത് 1 മണിക്കൂറാണ്. അപ്പോൾ 1 ഡിഗ്രി രേഖാംശ വ്യത്യാസമുള്ള രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള സമയ വ്യത്യാസം എന്ന് പറയുന്നത് 4 മിനിറ്റാണ്. സഹാറ മരുഭൂമി ഏത് ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്കയാണ്. സഹാറ മരുഭൂമി ഏത് ഭൂഖണ്ഡത്തിലാണ്? ആഫ്രിക്ക. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നൊരു ക്വസ്റ്റ്യൻ തന്നെയാണ്. ശ്രീലങ്കയുടെ പഴയ പേര് എന്താണ്? സിലോണാണ്. ശ്രീലങ്കയുടെ പഴയ പേര് സിലോൺ എന്നാണ്. ഇപ്പോൾ തന്നെ നമ്മൾ ഏകദേശം 60 ക്വസ്റ്റ്യനോളം ഡിസ്കസ് ചെയ്തു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഈ 60 ക്വസ്റ്റ്യനും പഠിക്കാൻ പറ്റിയെന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു. തീർച്ചയായും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ശുഭഭാവി നേരുന്നു. എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.